മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ട് എന്നത് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചല്ലിവയൽ പ്രദേശങ്ങളിൽ, അതായത് മേമണ്ടിക്കടുത്ത ചല്ലിവയൽ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നു വീടുകളിൽ. അതും 20 വീടുകൾക്കുള്ളിലേക്കാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഒപ്പം തന്നെ റോഡുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ നാദാപുരം മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നാദാപുരം വിഷ്ണുമംഗലം ഡാം ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഒപ്പം തന്നെ വീടുകളിലേക്കൊക്കെ വെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ഒരു കുടുംബം, ഗർഭിണി അടക്കമുള്ള ഒരു കുടുംബം ഒറ്റപ്പെട്ടിരുന്നു. ഇവരെ രക്ഷാ സൈന്യം, ഒപ്പം തന്നെ ചില സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന് ബോട്ട് വഴി രക്ഷപ്പെടുത്തുകയും ഉണ്ടായി. മലയോര മേഖലയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പശുക്കടവ് ഉൾപ്പെടെയുള്ള, അതായത് നെടുവാൽ പുഴയും ഒപ്പം കടന്തറ പുഴയും എല്ലാം തന്നെ അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ. സാധാരണ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണ് പശുക്കടവ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഉരുൾപൊട്ടാറുണ്ട്. ഇത്തവണയും ശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ മലവെള്ള പാച്ചിലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴ തോർന്ന് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പുഴയിലെ വെള്ളം ഇറങ്ങുമെന്നുള്ളത് അല്പം ആശ്വാസമുണ്ട്. എങ്കിലും പശുക്കടവിലെ കാര്യമാണിത്. അതേസമയം ഈ വെള്ളം നേരെ ഒഴുകിയെത്തുന്നത് മുള്ളംകുന്നം ഭാഗത്തുള്ള, അതായത് കടന്തറ പുഴയ്ക്ക് ശേഷം നെടുവാൽ പുഴയിലേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ആയഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചില തുരുത്തുകൾ ഈയൊരു പഞ്ചായത്തിലുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. മണിയൂർ പഞ്ചായത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ കുറ്റ്യാടിപ്പുഴയുടെ ഒരു ഭാഗമാണ് മുല്ലത്തുനട. ഒപ്പം തന്നെ മണിയൂർ വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള പാലയാട് സ്ഥലങ്ങൾ ഒക്കെ ഉൾപ്പെടുന്നത്. ഇവിടങ്ങളിൽ കുറ്റ്യാടി ഡാമും മറ്റും തുറക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ മണിയൂർ പഞ്ചായത്തിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. MHS കോളേജിലും ഒപ്പം മണിയൂർ സ്കൂളിലും ഇങ്ങനെ രണ്ട് ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുറന്നിട്ടുള്ളത്. ഇനിയും മഴ കൂടുകയാണെങ്കിലും വെള്ളം കയറുകയാണെങ്കിലും, അതായത് വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ചൊവ്വപ്പുഴയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ചൊവ്വപ്പുഴയും ഇപ്പോൾ കര കവിഞ്ഞ് തന്നെയാണ് ഒഴുകുന്നത്. റോഡുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പുഴയ്ക്കരികിൽ താമസിക്കുന്നവർക്കെല്ലാം മുന്നറിയിപ്പുകളും പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തീരദേശത്തുള്ളവർ, അതായത് കടലിനോടനുബന്ധിച്ച് ഇപ്പോൾ ശക്തമായ കാറ്റുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കടലാക്രമണ ഭീഷണിയും നേരിടുന്നുണ്ട്. കടൽ കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു കൊറോണ കൊണ്ട് തന്നെ തീരദേശ മേഖല ഒരുപാട് ദുരിതത്തിലായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കൂടി വരുന്നത്. ഇതെല്ലാം തന്നെ ജനങ്ങളെ വലിയ രീതിയിലാണ് ദുരിതത്തിലാഴ്ത്തുന്നത്.